ഞാൻ മടിച്ച് മടിച്ചു തരും കേട്ടാ, ആവശ്യമില്ലാത്ത വേലയ്ക്ക് പോയിട്ട്. വെളിയിൽ പോയി ശബ്ദിക്കണമെങ്കിൽ വെളിപ്പുറത്തോ ചെറിയ പീസ് തിന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും എന്റെ മേഘ ഹാപ്പി ഓണം. ഓ, അപ്പൊ മാളുവിന്റെ പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും മേഘ ഹാപ്പി ഓണം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഈ ഓണത്തിന് അമ്മ ഇതുവരെ അറിഞ്ഞില്ല എന്തിനാണ് സംഭവം എന്നുള്ളത്. നമ്മൾ ജോളോ ചിപ്സ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആമസോണിൽ നിന്ന് വന്നിരുന്ന് തുടങ്ങിയിട്ടൊന്ന് രണ്ടാഴ്ചയായി ഗൈസ്. ഇതുവരെ നമ്മളിത് പൊട്ടിച്ചിട്ടില്ല. അപ്പം നമ്മളിത് വാങ്ങിച്ച് ഇത് കഴിച്ചിട്ടാണ് നമ്മൾ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓണ ചാലഞ്ച്. സോ നമ്മളുടെ ജോളോ ചിപ്പുകൾ രണ്ടെണ്ണം വാങ്ങിച്ചേ. ഇത് അമ്മയ്ക്ക്, ഇതെനിക്ക്. ഇതിനകത്തൊരു ചിപ്സ് ഉണ്ട്, അത് നമ്മൾ കഴിക്കണം. ആർത്തി കാണിക്കാം, സമയമുണ്ട്. സോ ഗൈസ്, വീഡിയോ ആയിട്ട് പോണതിന് മുമ്പ് നിങ്ങൾ കുറെ നാളായിട്ട് ചോദിക്കുന്ന മൂന്ന് പ്രോഡക്ട്സിന്റെ റിവ്യൂ പറഞ്ഞുതരാണ് വന്നിട്ടുള്ളത്. ഡെർമാ വൈവിന്റെ ഹൈഡ്രാ ക്ലെൻസർ, നാച്ചുറൽ കൊളോയുടെ ലോട്ട്മിയിലുള്ള ഒരു ഹൈഡ്രാ ക്ലെൻസർ ആണ്. ആക്ച്വലി ഇതൊരു ഫേസ് വാഷ് ആണ്. അതിന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഭയങ്കര സോഫ്റ്റ് ആക്കും സ്കിന്ന്, നോൺ ഗ്രീസി ആണ്. പിന്നെ ഭയങ്കര ജെന്റിലായിട്ട് എന്താ പറയുക, സ്കിന്നിൽ ക്ലെൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഫേസ് ഡ്രൈ ആകത്തില്ല, ഭയങ്കര സോഫ്റ്റ് സപ്ലാക്കി വയ്ക്കും. ഇൻക്ലൂഡിങ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് വരെ യൂസ് ചെയ്യാം. നമ്മുടെ ഡ്രൈനെസ് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഓൾസോ ഒരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. എനിക്ക് പറയാനുള്ള കാര്യം, ഇതിപ്പോൾ കുറെ നാൾക്ക് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെയും പിന്നെ ഡൗട്ട് വരണുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ, നല്ലൊരു ഫേസ് വാഷ് ആണ്. നന്നായിട്ട് ഹൈഡ്രേറ്റും, പി എച്ച് ബാലൻസ് ചെയ്യും, സ്കിന്നിന് ഡ്രൈ ഔട്ട് ആക്കത്തില്ല, ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കത്തില്ല. സ്കിന്ന് ഭയങ്കര ജെന്റിൽ, സൂപ്പർ ഡൂപ്പർ സപ്പിളായിട്ട് നല്ല അലിവ കഷ്ണങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ക്ലെൻസറാണ്. ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, സോ ഫ്രീ ആയിട്ടുള്ള ക്ലെൻസറാണ്. സോ ഫ്രീ, സോപ്പോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ക്ലെൻസറാണ്. സോ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് വൈറ്റമിൻ ഇ ആണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓട്ട് മീൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ അല്ല, വൈറ്റമിൻ ഇ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് വർക്ക്, അതായത് ബിഫോർ മേക്കപ്പ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാം. ആൻഡ് ആൾസോ ബിഫോർ മേക്കപ്പ്, ബിഫോർ മേക്കപ്പിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇത് പ്രൈമറായിട്ട് വർക്ക് ചെയ്യും. അതായത് ഇങ്ങനെ ഭയങ്കര ഒലിച്ചിറങ്ങത്തോ അങ്ങനെ ഒന്നുമില്ല, സ്കിന്ന് നല്ല സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വെച്ച്, നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് വെച്ച്, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വയ്ക്കും. ആൻഡ് വൈറ്റമിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ യങ് ലുക്കിംഗ് ആയിട്ട് വയ്ക്കുക, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, സൺടാൻ, സ്കിൻ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, സ്കിന്നിൻ്റെ റീജനറേഷനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ബിക്കോസ് ഇതും ഒരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. ബിക്കോസ് ഇതും നമ്മുടെ എന്താ പറയുക, വൈറ്റമിൻ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് അറിയാം, വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യങ് ലുക്കിംഗ് ആയിട്ടുള്ള സ്കിന്നിന് ഏറ്റവും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള വേണ്ട ഒരു സാധനമാണ്. അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്, അടിപൊളിയാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഡെർമാ വൈവിൻ്റെ ബോഡി മോയ്സ്ചറൈസിങ് ലോഷനാണ്. ആൻഡ് ഇത് പി എച്ച് ബാലൻസ് ചെയ്യും, എല്ലാ സ്കിൻ കണ്ടീഷനും യൂസ് ചെയ്യാം, ഇൻക്ലൂഡിങ് ഡ്രൈ സ്കിന്, നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം, വാക്സ് ചെയ്തതിന് ശേഷം, സെൻസിറ്റീവ് സ്കിൻ ടൈപ്പർക്കൊക്കെ യൂസ് ചെയ്യാം. എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്, ഇൻക്ലൂഡിങ് സെൻസിറ്റീവ് സ്കിന്നാണ്. അതായത് നമുക്ക് ഈ സ്ട്രോബെറി ലെഗ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഷേവൊക്കെ ചെയ്ത് ഇച്ചിങ് നീറ്റിലൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, അടിപൊളിയാണ്, ചെക്ക് ചെയ്ത് നോക്കാം. സോ ഗൈസ്, ഇതെന്തിനാണെന്ന് അറിഞ്ഞു, എന്തിനാണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ട്. ജോളോ ചിപ്സ് കഴിക്കാനുള്ളത്, കഴിക്കാനുള്ളത് എന്നാ? ഓക്കെ, നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. ജോളോ ചിപ്പ് ചാലഞ്ച്. ഈ രണ്ടെണ്ണ ഉള്ള അതിനകത്ത്, ആ ഇത് കഴിക്കണം. കഴിക്കാനുള്ള എന്നാ? അതാ ഇതിനകത്തിരിക്കണ ചിപ്സ്. ഇതിനകത്ത് എത്ര എണ്ണം? ആ ഒയ്യോയ്യോ, ഇതുവരെ തടിപ്പോയി. ആർത്തി കാണിക്കരുത് മാതാജി, പ്ലീസ്. മണക്കണം കേട്ടോ, അങ്ങനെ ഒരു സംഭവം. ഇതാണ് ഗൈസ് കളറ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഈ കളറ്. രണ്ട് ചിപ്സ് ആണ് ഗൈസ് ഇതിനകത്തുള്ളത്. എൻ്റെ ഇത് പൊട്ടിപ്പോയി, അമ്മേരെങ്കിലും വൃത്തിയിൽ വേണ്ടാന്ന് കാണിച്ചതാണ്. ഓ, പൊട്ടിക്കുമ്പോഴേ, ഇത് പൊട്ടിക്കുമ്പോഴേ ഗൈസ് ഒരു എനിക്കൊരു മറ്റെന്തൊരു കുണ്ടറമാതാ, എന്തൊരു മുളവമ്മ, അതിന് മുഖത്ത് വയ്ക്കാതാ. ഗൈസ് ഇതാണ് സംഭവം, ഇത് രണ്ടെണ്ണം ഉണ്ട്. കഴിച്ചോ, കഴിച്ചു വെച്ചോളെ മതിക്ക്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ദാനു എന്ത് പറ്റിയടാ?
അമ്മ ഇനി കടയിൽ പോയി നിക്കാനുള്ളതാണ്. അയ്യോ എനിക്കാണെങ്കിൽ ഒട്ടും ഏറ്റ താളാണ്. പറ്റൂലമ്മ കഴുത് മുള ഓടി കഴുകി കളഞ്ഞിട്ടുണ്ട്. ഞാനല്ല അമ്മ ചലഞ്ച് ചെയ്യാൻ പോണു. അത് എരി അടുത്തൂടെ പോലും കൂടാത്താണ് ഈ അമ്മൂന്. ഞാൻ വെച്ച് ഓണായിട്ട് എല്ലാം മധുരം ഉള്ളത് അതെന്നെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുവരണം. അതുകൊണ്ട് നീ കുടിച്ചതിന്റെ ചായ ബാക്കി ചായ ഇങ്ങോട്ട് തന്നെ. ആ അമ്മയ്ക്ക് മതിയായി. ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാൻ പറഞ്ഞ മനസ്സിലായ മറ്റേ അത് കാ ചിപ്സ് ഉണ്ടല്ലേ അതാ മരച്ചീനി ചിപ്സ് അങ്ങനെ ഉള്ളതായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇത്രയും വലിയ വെല്ലുവിളിയാണ് പറഞ്ഞില്ല. ഞാൻ ഒന്ന് തിന്നു ഞാൻ ഒന്ന് തിന്നു ഇതിനകത്ത് കവർന്ന തോൽപ്പിച്ചിരിക്കലി കള്ളി സംസാരിക്കാം. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ചിപ്സിൻ്റെ കാര്യം. പക്ഷെ നമുക്ക് അറിഞ്ഞോണ്ടിരുന്നു ഇവിടെ എത്ര അരി വന്നു. എനിക്ക് മതി വൈകിട്ടതാ വൈകിട്ട് ചായ കുടിക്കാം. എനിക്ക് വഴക്കുണ്ടാക്കാനോ നിന്റെ കൂടെ ഞാൻ പറഞ്ഞാടി ഒന്നാമത് കറിക്കോ അല്ല എരി കൂട്ടിയാ തന്നെ നീ അത് തൊടൂല. പിന്നീട് ഞാൻ മടിച്ച് മറ്റു ചേരും കേട്ടാ ആവശ്യമില്ലാത്ത വേലയ്ക്ക് പോയിട്ട്. എന്തടേ ഇതോണ്ട് ആ ചായ എടുത്തൂടി കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടെന്നാണ് വല്ല ആവശ്യമുള്ള കാര്യമാണോ? ഇപ്പൊ വെളിയിൽ പോയി ശ്രദ്ധിക്കണമെങ്കിൽ പുറത്തുവോ? അയ്യോ ഞാൻ ഇരിക്കാം ചെറിയ പീസ് തന്നെ പറ്റൂല. എനിക്ക് കടയിൽ പോകാനുള്ള സമയമില്ലമ്മ. ചെറിയ പീസ് തന്നെ അമ്മ ഇത്. അയ്യോ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു വെല്ലു വിളിക്കാനല്ലേ വിളിക്കണ. അത് അത്തും തിരക്കടേ നീറല്ലേ ഞാൻ നാക്കി പറ്റാതെ ചവച്ച് അതെന്തരിപ്പാണ്. ഞാനാണ് ആദ്യം എടുത്ത് തിന്നത് എനിക്കാണെങ്കിൽ എരി പറ്റൂല. സൗണ്ട് പോയി എങ്ങനെ ഹലോ ഗൈസ് പറയും? ഞാൻ എങ്ങനെ ഹലോ ഗൈസ് പറയണ നാളെ എനിക്ക് പരിപാടി പറയോ പറ്റില്ല. ഞാൻ കുളിക്കാൻ പോണേട്ടാ. ഇവിടെ ഇവിടെയൊക്കെ നീറാണ് ഗൈസ് ഇവിടെയൊക്കെ എനിക്ക് നീറാണ്. നല്ല കിളി മൊഴിയായി ഇപ്പൊ. അയ്യോ നടക്കൂല നടന്നില്ല ഗൈസ്. ഇത് തേഞ്ഞുപോയി ചാലഞ്ചിന് ഞാൻ ഇല്ല പറ്റല്ല. എൻ്റെ ഇവിടെയൊക്കെ നിറണം. എനിക്കാണെങ്കിൽ എരി ഒട്ടും പറ്റാത്ത ആളാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ലേ. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ആൾക്കാർ പറയുന്നത് ഇതൊന്നുമില്ല ഇത് ഇത്രയുള്ള ഒന്നുമില്ല.
കൈ വെച്ച് ഇവിടെയൊക്കെ തേച്ച് ഇവിടെയൊക്കെ എരിയാണ് ഗൈസ്. ഞാൻ വേറെ ഐസ് കൊണ്ടി കയറാൻ പോണു. സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന മറക്കരുത് ഗൈസ്. പറമ്മാ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ. അയ്യോ അയ്യോ എന്നാ അടപടലും കീറിയേ ദേവാ. അതെന്റെ ശിവനെ സൗണ്ട് ഇല്ലേ. ഹലോ ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ഗൈസ്. പറമ്മാ ചാച്ചാ ബൈ ബൈ.